എല്ലാവർക്കും നമസ്കാരം. ടീച്ചർ ഇൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കോളിഫ്ലവർ 65 അല്ലെങ്കിൽ ഗോബി 65 എന്ന് പറയും. ഞാനിത് മുൻപ് തട്ടുകടയിൽ നിന്നൊക്കെ കഴിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ എനിക്കിഷ്ടപ്പെട്ടപ്പോൾ ഞാനത് ഒന്ന് തയ്യാറാക്കി നോക്കി. നല്ലൊരു റെസിപ്പിയാണ്. ഞാൻ തയ്യാറാക്കി നോക്കിയപ്പോൾ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അത് നമുക്കിന്ന് തയ്യാറാക്കി നോക്കാം. പിന്നെ നമ്മൾ ഹോംലി ആയിട്ട് തയ്യാറാക്കുമ്പോൾ അതിൽ ഫുഡ് കളറൊന്നും നമ്മൾ ചേർക്കുന്നില്ല. പിന്നെ കോഴിമുട്ടയുടെ വെള്ളയും ചേർക്കുന്നില്ല. ഒരു കോട്ടിങ്ങിനൊക്കെ വേണ്ടി അങ്ങനെ പലരും ചേർക്കും. ഇത് സാധാരണയായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് വളരെ രുചികരമായിട്ട് നമുക്ക് ഈ കോളിഫ്ലവർ 65 തയ്യാറാക്കാം. ഈ കോളിഫ്ലവർ ഒരു 300 ഗ്രാമാണ് ഞാൻ എടുത്തത്. അത് വേസ്റ്റൊക്കെ കളഞ്ഞ് വരുമ്പോൾ കുറച്ച് കുറയും. നമുക്കിനി ഇതൊന്ന് മുറിക്കാം. ഇതൊക്കെ നമുക്കൊന്ന് ഒടിച്ചു കളയാം. ഇങ്ങനെ നമുക്ക് മുറിച്ചെടുക്കാം. എന്നിട്ട് ചെറിയ പീസാക്കണം. ഇനി ഇതിൻ്റെ തണ്ട് കുറച്ച് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഏതാണ്ട് ഒരു ഇത്രയും നീളം മതി. അതുപോലെ ബാക്കിയെല്ലാം നമുക്കിങ്ങനെ മുറിച്ചിടാം. എന്നിട്ടിങ്ങനെ അടർത്തിയെടുക്കണം. തീരെ ചെറുതാകാനും പാടില്ല, വലുതാകാനും പാടില്ല. ഇനി നമുക്കിതൊന്ന് തിളച്ച വെള്ളത്തിൽ ഇടണം. ഒരു 2-3 മിനിറ്റ് നേരം വെള്ളത്തിൽ കിടക്കണം. വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം ഇതിൽ തന്നെ കിടക്കട്ടെ. ഇങ്ങനെ വെള്ളത്തിലിടുമ്പോൾ എന്തെങ്കിലും കീടങ്ങളൊക്കെ ഇതിലുണ്ടെങ്കിൽ അതെല്ലാം നശിച്ചു പോയിക്കോളും. ഇനി നമുക്കിതിങ്ങനെ കോരിയെടുക്കാം. ഇങ്ങനെ ചൂടുവെള്ളത്തിലിട്ടാൽ, തിളച്ച വെള്ളത്തിലിട്ടാൽ നമ്മുടെ ഈ കോളിഫ്ലവർ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇതിലേക്ക് ഞാൻ അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി ആദ്യം നമ്മൾ ചേർത്തിട്ടുണ്ട് കോളിഫ്ലവറിൽ, അതുകൊണ്ട് കുറച്ച് മതി. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ വേണം. ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഒരു 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കുകയാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തു. നല്ലൊരു ടേസ്റ്റും കിട്ടും, എരിവും കിട്ടും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്തു. ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസും ചേർത്തു. ഇത് ഞാനൊരു 1/2 നാരങ്ങാനീരാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കോളിഫ്ലവറിൻ്റെ അളവനുസരിച്ച് കൂട്ടിയാൽ മതി. ഇതിപ്പോൾ കുറച്ചുള്ളതുകൊണ്ട് ഞാൻ മുഴുവൻ എടുക്കുന്നില്ല, 1/2 എടുക്കുന്നുള്ളൂ. 1 ടേബിൾ സ്പൂൺ നല്ല വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം.
വെളിച്ചെണ്ണ ചേർത്താൽ നല്ലൊരു സ്വാദും കിട്ടും. മൈദ ചേർക്കുകയാണ്. 1/2 കപ്പാണ് ഞാനിതിൽ എടുത്തത്. ഒരു 6 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായ വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുക്കണം. വെള്ളം ഒരുമിച്ച് ഒഴിക്കണ്ട, കുറേശ്ശെ നമുക്ക് ചേർത്ത് മിക്സ് ചെയ്യണം. ഇപ്പോൾ ഇതിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. മതി, കൂടുതൽ വെള്ളം ആകാനും പാടില്ല, കൂടുതൽ കട്ടിയാകാനും പാടില്ല. ഇനി നമുക്ക് ഈ മാവിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഈ ബാറ്ററിന് ആവശ്യമായ ഉപ്പാണ്. കോളിഫ്ലവറിന് നമ്മൾ അടുപ്പിൽ വെച്ചപ്പോൾ തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തു. കോളിഫ്ലവർ വെള്ളത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉപ്പൊന്ന് നോക്കണം, ഉപ്പ് പിടിച്ചോന്ന്. അപ്പോഴേ അതിൽ ഉപ്പ് പിടിക്കുകയുള്ളൂ, പിന്നെ അതിൽ ഉപ്പ് പിടിക്കില്ല. നമ്മൾ വേവിക്കുമ്പോൾ അതിലേക്ക് ഉപ്പ് ഉണ്ടാവില്ല. അപ്പോൾ പോരാത്ത ഉപ്പ് വെള്ളത്തിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ അതിൽ ഉപ്പ് പൊടി തൂകി വെക്കണം. ഞാനിതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. ഉപ്പൊക്കെ പാകമായിട്ടുണ്ട്. വേണമെങ്കിൽ ഒരല്പം കൂടി നാരങ്ങാനീര് ചേർക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനൊരല്പം കൂടി ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് കോളിഫ്ലവർ നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ ചേർത്ത വെള്ളമൊക്കെ പാകമായിട്ടുണ്ട്, ഇതിൽ നന്നായിട്ട് പിടിക്കണമുണ്ട്. ഇത് നമ്മൾ നല്ല ഹോം മെയ്ഡ് ആയിട്ടുള്ള 65 ആണ്. നമ്മൾ ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല. ഇനി തട്ടുകടയിലൊക്കെ ആണെങ്കിൽ ഫുഡ് കളറൊക്കെ ചേർത്തിട്ടാണ് കിട്ടുന്നത്, നമുക്ക് അതൊന്നും വേണ്ട. ഹോം മെയ്ഡാണ്, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇനി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഫുഡ് കളറൊക്കെ ചേർക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് ഇരുന്നോട്ടെ, എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ഇനി ഇത് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ, അതായത് ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് മസാല പിടിക്കും, അപ്പം നല്ല ടേസ്റ്റും ആവും. നമ്മളിപ്പോൾ അപ്പം ചെയ്യുന്നില്ല, ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മളിപ്പോൾ തന്നെ ഫ്രൈ ചെയ്യുകയാണ്. ഒരു 5 മിനിറ്റ് ഇരുന്ന് ഇതിലേക്കൊന്ന് പിടിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ഓയിൽ ഒഴിക്കുകയാണ്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇതിനെടുത്തിരിക്കുന്നത്. നമ്മൾ ഇടുമ്പോൾ ഓരോന്നും ഇങ്ങനെ ഈ മാവിൽ മുക്കി വേണം എടുത്തിടാൻ, ഓരോന്നും ഇങ്ങനെ മാവിൽ മുക്കി വേണം ഇടാൻ, എന്നാലേ അതിൽ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഓരോന്ന് വിട്ട് വിട്ട് ഇടണം, അല്ലെങ്കിൽ കൂടി പിടിക്കും.
ഇനി നമുക്കിതൊന്ന് മറച്ചു കൊടുക്കാം. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഞാനിത് ഫ്രൈ ചെയ്യുന്നത്. ഓരോന്ന് ഓരോന്ന് മറച്ചു കൊടുക്കാം. നമ്മുടെ 65 നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരിയെടുക്കാം. നല്ല മുരിഞ്ഞ കളറൊക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ബാലൻസ് ഉള്ളതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില മൂപ്പിച്ചിടാം. ഇതിൻ്റെ കൂടെ പച്ചമുളക് നീളത്തിന് കീറി നടുക മുറിച്ചിട്ട് ഇട്ട് മൂപ്പിച്ചെടുത്താലും നല്ല ഭംഗിയായിരിക്കും. നമ്മുടെ വീട്ടിൽ വല്ല ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനെ കൊടുക്കാം. പച്ചമുളകും ഈ കറിവേപ്പിലയും കൂടി മൂപ്പിച്ചത് നല്ലൊരു ഭംഗിയായിരിക്കും. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. നമ്മുടെ 65 എല്ലാം തയ്യാറായി കഴിഞ്ഞു. നല്ല മൂത്ത് നല്ല പാകമായി വന്നു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ഞാൻ കഴിച്ചു നോക്കട്ടെ. നല്ല രുചിയുണ്ട്. ഒരു രക്ഷയില്ല. ചിക്കൻ തോറ്റുപോകും. അത്ര ടേസ്റ്റാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ സ്വതവേ കോളിഫ്ലവർ ഇങ്ങനെ ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ചേർത്ത മസാലയൊക്കെ നന്നായിട്ടുണ്ട്. പറയാതെ വയ്യ ഇതിൻ്റെ രുചി. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചപ്പോൾ നോൺ കഴിക്കാത്തവർക്ക് വളരെ നല്ലതാണ്. ഒരു പ്രയാസമില്ല തയ്യാറാക്കാനും. അതുപോലെ ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നമ്മളൊക്കെ നോമ്പൊക്കെ എടുക്കുന്ന സമയത്താണെങ്കിലും നമുക്കിത് തയ്യാറാക്കി കഴിക്കാൻ നല്ലതാണ്. നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. ഇതുപോലെ തന്നെ ഈ നല്ല റെസിപ്പി ഈ റെസിപ്പിയിൽ തന്നെ തയ്യാറാക്കിയാൽ നിങ്ങൾക്ക് നല്ല രുചിയിൽ നമ്മുടെ 65 തയ്യാറാക്കിയെടുക്കാം. ചിക്കൻ 65 ഒന്നുമല്ല ഇതിൻ്റെ അടുത്ത്. നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടണം. എന്നെ അറിയിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. നമസ്കാരം.